उत्तम कुटी आये उत्तम पौरन वाला क्यों श्रद्धि पढ़ी पंदन केरल वर्म एलिए दिनचर्य पढ़ी अंदर पढ़ी उणरना कणल परदैवते ओर्कण अम्मये का अम्मये अच्छे कालते पाद नमस्कार अच्छे का दैव आना क्यों रे कुेत्री तुत वेगम वीटे अद पढ़े इन नमुक अड़ भागे कार्यम नोको कार्यम नियम वीण क्यों धैर्य वीण पढ़ी श्रद्ध वेम कार्यम नमुक भूमि जीविक नियम ओर कल ओर नियम नियमुस नमक चिट्ट जीवन अल नमुक अड़क चिट्ट कार्यम नियम वेण अल भरण घटने अल क्यों अम ना तेजा आर नर नियम पालक नियम संरक्षा नियम पालक पोलिस अल अब नल क्यों चिट्टोड़ कार्यम नियम वेण कार्यम विो धैर्य वेण नार्यन नमुक धैर्य पढ़ी क्यों श्रद्ध वेम अलग पढ़ पढ़ क्यों श्रद्ध उम पढ़ पाड़वेल मन वाड़ मेचमी अल अगर कल श्रद्धा ऐकाग्रत वे कल श्रद्धि पढ़ी समयत अब कलिये ओर्मिकामो पाड़ी अल कल नाई श्रद्धि पढ़ी समयत पढ़ी पढ़ी कड़ी पढ़ी पर पू अब कल श्रद्धा पढ़ी समय आई कहार पढ़ी अल पढ़ समयत पढ़ी कल समयत नाई कल अरे क्यों नियम वेण क्यों वि धैर्य वेण पढ़ क्यों श्रद्ध वे धैर्यतोड़ पढ़ी अमिड़कन्म आरुम स्नेहिच्चीडुम वेणम चेरुम वृत्तियिल निल्क्कणम धैर्य वेण नूडाद पेड़ वेण कुेड़ा पेड़ वेण चलना सत्यं परेड़ेपोर सत्यं तन्ने आर स्ने आर कहमा स्नेह विनये वृत्ति अल वृत्ति तुणी नखे वाला वृत्ति आष्टे जीविके अब स्वयं एनवर ना वृत्ति ना समय सामयत नखम वेटे नमें वस्त्र वृत्ति कल की मणिले कल वस्त्र नामेप श्रद्धि अलग वृत्ति श्रद्धि ना कई काल मुख वृत्ति वेपाले आल कुटी पर कुे पा अल पेड़ वेण धैर्य वेण नार्यों कुे का पेड़ी वे पेड़ेमेपोम सत्यं तन्ने आरुम स्नेहिच्चीडुन्न प्रकार वृत्ति तन्ने निल्क्कणम अल्ले नोक कूट्टुकूडी तकर्त्तोरु कूट्टुकूडुम किडांगळिल कूट्टुकूडल्ले मर्यादा कूट्टुकाडोड चेय्यणम कूट्टुकूडी तकर्त्तोरु कूट्टुकूडुम किडांगळिल കൂട്ടുകൂടല്ല മര്യാദ കൂട്ടുകാരോട് ചേരണം അല്ലേ എല്ലാവരും നല്ല കുട്ടികളോട് എന്ത് ചെയ്യണം നിങ്ങൾ കൂട്ടുകൂടണം കൂട്ടുകൂടാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് നല്ലത് അല്ല എല്ലാവരോടും ചേരണം അല്ലേ കൂട്ടുകാരോട് ചേരണം കൂട്ടുകൂടാതെ ഇരിക്കുന്നത് മര്യാദയല്ല അല്ലേ ഓ അവൻ ഭയങ്കര കുഴപ്പമാണതുകൊണ്ട് അവന്റെ കൂട്ടുകൂടണ്ടെന്നല്ല എല്ലാവരോടും കൂട്ടുകൂടാം കൂട്ടുകൂടണം കൂട്ടുകൂടല്ല മര്യാദ കൂട്ടുകാരോട്
ചേരുക തന്നെ വേണം കൂട്ടുകൂടി തകർത്ത് ലൗട്ടുകൂടി അവൻ്റെ അടിയാണല്ലേ കുത്തക്കേടാണ് അങ്ങനെയല്ലേ എല്ലാവരെയും നന്നാക്കി എടുക്കാൻ ശ്രമിക്കല്ലേ കൂട്ടുകൂടി തകർത്തൊരു കൂട്ടുകൂടും കിടാങ്ങളിൽ കൂട്ടുകൂടല്ല മര്യാദ കൂട്ടുകാരോട് ചേരണം ഇനിയോ അന്തിയാകുന്ന നേരത്ത് പന്തിയിൽ ദൈവപൂജനം സ്വന്തം മനസ്സാൽ ചെയ്യണം ഹന്തനാമം ജപിക്കണം അന്തിയാകുന്ന നേരത്ത് അന്തി സന്ധ്യ അല്ലേ രാവും പകലും കൂടെ സമ്മേളിക്കുന്ന ആ സമയം അതാണ് അന്തി രാവും പകലും കൂടെ സമ്മേളിക്കുക പകലും രാവും കൂടെ സമ്മേളിക്കുന്ന ആ സമയത്ത് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നു സന്ധ്യ കൂടിച്ചേരൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം പൂജാമുറി പന്തിയില് ദൈവപൂജ ദൈവത്തെ പൂജിക്കണം പിന്നെ അത് ആരെങ്കിലും പറഞ്ഞു പോയി വിളക്ക് കത്തിക്ക് നാമം ജപിക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടാണോ അല്ല നിങ്ങൾക്ക് നമുക്ക് സ്വയം തോന്നണം ആ നേര സന്ധ്യയായി നമുക്ക് വിളക്ക് കത്തിക്കണം നാമം ജപിക്കണമെന്ന് നമുക്ക് എന്ത് വേണം സ്വയം തോന്നണം ആരും പ്രേരിപ്പിച്ചിട്ടാവരുത് അല്ലെ നമ്മള് സ്വന്തം മനസ്സാലെ അത് ചെയ്യണം ചെയ്യലോ അന്തിയാകുന്ന നേരത്ത് പന്തിയിൽ ദൈവപൂജനം സ്വന്തം മനസ്സാൽ ചെയ്യണം ഹന്തനാമം ജപിക്കണം അല്ലെ ദൈവത്തിന്റെ നാമമൊക്കെ ജപിക്കണം നിങ്ങൾക്ക് ഒരുപാട് നാമങ്ങളൊക്കെ അറിയാം നമ്മൾ ദൈവദേശമൊക്കെ പഠിച്ച അതൊക്കെ ചൊല്ലാം ദൈവഭക്തി ഉറപ്പിക്കും ദൈവസ്തോത്രങ്ങൾ ചൊല്ലണം ദൈവഭക്തി ഉറപ്പിക്കണം നമ്മുടെ മനസ്സിൽ എന്ത് കൊണ്ടുവരണം ഭക്തിയോടുകൂടി നമ്മൾ ചെയ്യണം അല്ലെ അതിനുവേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ദൈവഭക്തി നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം ദൈവത്തിന്റെ സ്തോത്രങ്ങള് ചൊല്ലണം അല്ലെ ഗണപതി സ്തോത്രവും ഗുരുവസ്തോത്രങ്ങൾ ഒരുപാട് ദേവി സ്തോത്രങ്ങൾ ഒരുപാട് സ്തോത്രങ്ങളുണ്ട് അല്ലെ അതെല്ലാം നമ്മള് ചെയ്യണം കേവലം ദൈവമഹാത്മ്യം ഭാവനയ്ക്കിത് സാധനം കേവലം ദൈവമഹാത്മ്യം അല്ലെ ദൈവത്തിന്റെ മഹാത്മ്യമാണ് മഹാത്മ്യങ്ങള് പറഞ്ഞിങ്ങനെ നമ്മൾ സ്തോത്രങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാതെ തന്നെ എന്ത് വന്ന് നിറഞ്ഞോളും ഭക്തി വന്ന് നിറഞ്ഞോളും ഭക്തിയാണ് ഏറ്റവും വലുത് അല്ലെ ദൈവത്തിനോടുള്ള ഭക്തിയാണ് വലുത് അപ്പം ദൈവഭക്തി ഉറപ്പിക്കും ദൈവസ്തോത്രങ്ങൾ ചൊല്ലണം കേവലം ദൈവമഹാത്മ്യം ഭാവനയ്ക്കിത് സാധനം നമ്മളിൽ ഭക്തി ഉണ്ടെങ്കിൽ നമ്മള് കൊള്ളരുതായ്മകളിലേക്ക് പോകില്ല നമ്മുടെ മനസ്സങ്ങോട്ട് പോകില്ല ദൈവം നന്മയിലൂടെ നമ്മെ നയിക്കും അല്ലെ നമ്മളിലെ ഭക്തി ഉണ്ടെങ്കിൽ അല്ലെ അത് ചെയ്തുകൂടാ അത് ദൈവം കാണുന്നുണ്ട് അല്ലെ അങ്ങനെ ചെയ്തുകൂടാ ഇങ്ങനെ പറഞ്ഞുകൂടാ എന്നൊക്കെ നമ്മള് മനസ്സിലാ ദൈവത്തെ നമുക്കൊരു പേടിയും ഭക്തിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലപ്പോഴും നമ്മൾ നല്ല കുട്ടികളായി നല്ലവരായി വളരും അല്ലെ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം ഭക്തി വേണം ഭക്തി ഉറപ്പിക്കണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം സദ്യക്ക് വിളക്ക് കത്തിക്കുക നാമം ചെയ്യിക്കുക ദൈവത്തിന്റെ സ്തോത്രങ്ങള് ചൊല്ലുക അങ്ങനെ നമ്മുടെ മനസ്സിൽ ഭക്തി ഉറപ്പിക്കുക ഭക്തിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നല്ലവരായി വളരാൻ കഴിയും അല്ലെ നമ്മളല്ല ഒരു കുറ്റക്കേടും കാണിക്കില്ല എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു ദൈവം ശിക്ഷിക്കുക എന്നൊരു പേടി നമ്മളിൽ ഉണ്ടാവും അപ്പൊ നമ്മളിൽ എന്തുണ്ടാവണം ഭക്തി ഉണ്ടാകണം അപ്പോഴ് നിങ്ങൾ നമുക്ക് നല്ല കുട്ടികളായി എങ്ങനെ വളരാമെന്നാണ് ഈ കവിതയിൽ പഠിച്ചത് അല്ലെ എന്താണ് രാവിലെ എഴുന്നേക്കണം അല്ലെ എന്ത് ചൊല്ലണം പ്രാതസ്മരണം ചൊല്ലണം പാദ നമസ്കാരം ചെയ്യണം പിന്നെ കുളിക്കണം അല്ലെ അടുത്ത ക്ഷേത്രത്തിൽ പോകണം പിന്നെ നല്ല നല്ല ധൈര്യത്തോടുകൂടി വളരണം സാഹസികന്മാരല്ലേ ഒരുപാട് സാഹസികതയും വേണ്ട എന്നാല് നല്ല ധൈര്യത്തോടുകൂടി വളരണം സത്യം പറയാനുള്ള ശക്തി നമുക്കുണ്ടാവണം അല്ലെ എന്തെങ്കിലും കണ്ടാൽ അത് സത്യം തന്നെ പറയാൻ നമുക്ക് ഉള്ള ധൈര്യമൊക്കെ നമുക്ക് വേണം സത്യം പറയണം പിന്നെ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ അത് പഠിക്കേണ്ട സമയത്ത് തന്നെ പഠിച്ചു തീർക്കണം അതിൽ പ്രത്യേക ശ്രദ്ധ വയ്ക്കണം പിന്നെ പിന്നെ എന്ത് വേണം എല്ലാരോടും അല്ലെ എല്ലാരോടും കൂട്ടുകൂടെ എല്ലാവരെയും നല്ല വഴിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം അല്ലെ അവൻ അടുത്ത കുട്ടിയാണെന്ന് പറഞ്ഞ് നമ്മൾ അവനെ ഉപേക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ അവന്റെ ശീലങ്ങൾ നമ്മളിലേക്ക് വരാൻ പാടില്ല അറിഞ്ഞുകൊണ്ട് അല്ലെ അവൻ ഇത്തിരി കുഴപ്പമുള്ള ഭയങ്കര അടികൂടെ പോകുകയാണ് അപ്പൊ അവനെ അത് മാറ്റിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം പക്ഷെ അവനിലോട്ട് ആവാൻ നോക്കരുത് അപ്പൊ കൂട്ടുകൂടലിന് മര്യാദ കൂട്ടുകാരോട് ചേരണം അതാണ് മര്യാദ കൂട്ടുകാരോട് ചേരണം അപ്പൊ നല്ലവരാക്കി നോക്കണം പിന്നെ സന്ധ്യയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സന്ധ്യ വിളക്ക് കത്തിക്കണം സന്ധ്യാനാമം ജപിക്കണം അത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇതൊന്നും ആരും പറഞ്ഞിട്ടാവരുത് രാവിലെ എണീക്കും നമുക്ക് പറയേണ്ടി വരരുത് നീ പ്രാതസ്മരണം ചൊല്ലിയോ എന്ന് അമ്മയോ മുതിർന്നവരോ ചോദിക്കേണ്ടി വരരുത് അതെല്ലാം നമ്മളിൽ സ്വയം ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകിയ ഉണ്ടായാൽ അല്ലെ അങ്ങനെ ദൈവഭക്തിയോടുകൂടി വളർന്നാൽ നിങ്ങൾ ആരാവണമെന്ന് ആഗ്രഹിക്കുന്നോ അതായിത്തീരും അല്ലെ അതിനുവേണ്ടി എന്നും നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോ ഇപ്പൊ എനിക്ക് ആരാകണം എനിക്കൊരു പട്ടാളക്കാരനാവണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പോലീസ് ആവണമെങ്കിൽ അങ്ങനെ ഡോക്ടർ ആവണമെങ്കിൽ അങ്ങനെ എന്നും സന്ധ്യയ്ക്ക് നമ്മളല്ലേ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അതാകാനുള്ള ബുദ്ധിയും ശക്തിയും ഒക്കെ തരണേ കഴിവ് തരണേ എന്നൊക്കെ പറയുമ്പോ തന്നോളും അല്ലെ ദൈവം തരും എപ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ തരും അപ്പോഴേ അങ്ങനെയുള്ള നല്ല കുട്ടികളായിട്ട് വളരല്ലേ നല്ല ലക്ഷ്യബോധത്തോടെ എന്താണോ ലക്ഷ്യബോധം നല്ല ലക്ഷ്യബോധത്തോടെ നല്ല കുട്ടികളായിട്ട് വളരാനാണ് ഈ പാഠത്തിലൂടെ നമ്മൾ
പഠിക്കുന്നത്. ഈ കാര്യങ്ങളിലെ കൃത്യനിഷ്ഠ അതാണ് ജീവിത വിജയം അല്ലെ. ഭയങ്കര ബുദ്ധി ഉണ്ടെന്ന് വെച്ച് അതൊന്നും ആവില്ല. കൃത്യനിഷ്ഠയോട് കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് അത് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് കഴിവുകളല്ല. പക്ഷെ നമ്മള് കൃത്യനിഷ്ഠയോട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അപ്പോഴേ എല്ലാ കാര്യങ്ങളും അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് ചെയ്യുക അല്ലെ. രാവിലെ ഓരോമക്ക് ഓരോ ദിനകൃത്യങ്ങളുണ്ട്, അതെല്ലാം അതുപോലെ ചെയ്യുക. സുഭാഷിതങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട് പഠിക്കുക അല്ലെ. അമൃതവചനങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നന്മയിലേക്ക് പോകാനായിട്ട് കിട്ടുന്നുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വളരണം. അപ്പോഴേ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോട്ട് എടുക്കാം. നമസ്തേ.